നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കലാഭവൻ നാരായണൻകുട്ടി മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ്. അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ്. അദ്ദേഹം ഭിക്ഷക്കാരൻ്റെ വേഷമാണ് കൂടുതൽ ചിത്രങ്ങളിലും കൈകാര്യം ചെയ്തിട്ടുള്ളത്. വളരെയേറെ പ്രസിദ്ധി നേടിയ കൊച്ചിൻ കലാഭവൻ എന്ന മിമിക്രി ട്രൂപ്പിൽ നിന്നാണ് കലാഭവൻ നാരായണൻകുട്ടി മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായി അനവധി കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുവാനും താരത്തിനായി. ഒരു പ്രമുഖ പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇവളുടെ അത്രയും വേദനാജനകമായിരുന്നില്ല, കാരണം ഞാൻ ഷൂട്ടിങ്ങിനും മറ്റും പോകുന്നത് കൊണ്ട് ആ വേദന അറിഞ്ഞത് മുഴുവനും ഇവളാണ്. ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിരുന്നു, അപ്പോൾ അത് അറിയുന്നത് ഇവളാണ്. എല്ലാവർക്കും ഉള്ള പോലെ ഒരു കുഞ്ഞിലെന്ന സങ്കടമായിരുന്നു ഞങ്ങളെ അലട്ടിയിരുന്നത്. നാട്ടുകാരുടെ ചോദ്യങ്ങളായിരുന്നു ശരിക്കും വേദനിപ്പിച്ചത്. ഞാനൊന്നും കേട്ടിട്ടില്ല, ഇയാൾ തന്നെയാണ് എല്ലാം എന്നോട് പറഞ്ഞിട്ടുള്ളത്. കുട്ടികളായില്ല എന്ന പരിഹാസം അവൾ കേട്ടിട്ടുണ്ട്. ആൾക്കാർ പറഞ്ഞു കൊള്ളട്ടെ, സമയമാകുമ്പോൾ തമ്പുരാൻ തരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ നടക്കുകയും ചെയ്തു. ആവണങ്ങാട്ട് വിഷ്ണുമായയുടെ ആളാണ് ഞാൻ. ചാത്തൻ സ്വാമിയാണ് എനിക്ക് മകളെ നൽകിയത്. 17 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് മകൾ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഭാഗ്യലക്ഷ്മി എന്ന് പേര് നൽകിയതും. ഡാൻസിലും പാട്ടിലും കുറച്ച് ആ മകൾക്ക് കഴിവുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്.